ഹലോ, ലിസ്മിസ് ദു ഹാർഡ് കോറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് പരിപാടികൾ ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കുക, ഫസ്റ്റ് ഗോൾ. സെക്കൻഡ് ഗോൾ, നമ്മൾ എൻഡിലോട്ട് പോകാനുള്ള പ്രിപ്പറേഷൻസ് സെറ്റാക്കി വയ്ക്കുക. ഇത് രണ്ടെണ്ണമാണ് നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടികൾ എന്ന് പറയുന്നത്. ആദ്യം അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് ഒപ്റ്റീരിയം കളക്ട് ചെയ്തുകൊണ്ട് വരണം. എന്ന് പറയുമ്പോൾ ഒരു 10 ഒപ്റ്റീരിയം നമ്മൾ ഇപ്പോൾ കളക്ട് ചെയ്തുകൊണ്ട് വരണം. എന്നിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ വന്ന വഴിയിൽ എവിടെയോ കുറച്ച് ഒപ്സിഡിയൻ നമ്മൾ അല്ല ഒപ്സിഡിയൻ അല്ല കുറച്ച് ലാവ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ആ ഒരു ലാവ കണ്ടുപിടിക്കണം. എനിക്ക് തോന്നുന്നു ഈ ഒരു ഐലൻഡിലാണ് നമ്മൾ ലാവ കണ്ടതെന്ന് തോന്നുന്നുണ്ട്. കയറി ഒന്ന് നോക്കാം എവിടെ എവിടെയോ നമ്മൾ ലാവ കണ്ടു, എനിക്കൊരു ഓർമ്മയുണ്ട്. യാ, എവിടെ തന്നെയാണ് ആ ലാവ കണ്ടിട്ടുള്ളത്. ഭാഗ്യം. ഇപ്പം എവിടെ ഒന്ന് കുറച്ചേരം നിന്ന് നമുക്ക് ആവശ്യമുള്ള അത്രയും ഓക്സിജൻ ഒന്ന് കളക്ട് ചെയ്തെടുക്കട്ടെ. 10 എണ്ണം മതി, അത്രേൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ. യെസ്, അങ്ങനെ നമ്മളൊരു 10 ഓക്സിജൻ എന്താ ഇവിടെ നിന്ന് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള പരിപാടി എന്ന് പറയണത് ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കുക. അതൊക്കെ വളരെ എളുപ്പമുള്ള പരിപാടികളല്ലേ, എല്ലാം നമ്മളെ ബേസിൽ തന്നെ കാണും. ബേസിലല്ല, ബേസ് എന്ന് സങ്കല്പിക്കുന്ന ആ ഒരു ചെറിയൊരു ഏരിയയിൽ എല്ലാം കാണാനുള്ള ചാൻസ് ഉണ്ട്. ചെന്ന് നോക്കിയാൽ മതിയാവും, ഇപ്പം കാണാൻ പറ്റുമായിരിക്കും. ഞാൻ പറയുന്നത് എല്ലാ ഐറ്റംസ് അവിടെ കാണും, ഉറപ്പാണ്. യെസ്, ഗോട്ട് ഇറ്റ്. ഫ്ലിൻ്റ് കിട്ടി, അയണ്, നമുക്ക് അയണും കിട്ടി. ഓക്കെ, എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. എവിടെ കുറച്ച് ഡേർട്ട് എടുത്ത് വയ്ക്കാം. കുറച്ച് നമുക്ക് ബ്ലോക്ക് ആവശ്യമുണ്ട്, പോകണമെങ്കിൽ കുറച്ച് ബ്ലോക്ക് ഇല്ലാതെ നമ്മളുടെ പരിപാടികളൊന്നും നടക്കൂല. അതുകൊണ്ട് കുറച്ച് ബ്ലോക്ക് എടുത്ത് വെച്ചേക്കാം. ഡേർട്ടൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടുതലും ബ്ലോക്കായിട്ട് യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഇതിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ നമുക്കില്ല. ഇത് ഇൻഫിനിറ്റി ബോ അല്ലേ, അപ്പോൾ ഒരു ബോ എടുത്ത് വച്ചിരുന്ന നമുക്ക് അതും ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ഇല്ല. ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുമ്പോൾ എവിടെ എവിടെയെങ്കിലും ഒരു നെതർ പോർട്ടൽ ഒന്ന് സെറ്റ് ആക്കണം. എനിക്ക് തോന്നുന്നത് തൽക്കാലത്തേക്ക് ഒരു നെതർ പോർട്ടൽ പോലെ നമുക്ക് പിന്നെ വേണമെങ്കിൽ ഇതിനെ ഒരു കറക്റ്റ് സ്ഥലത്തോട്ട് നമുക്ക് ആക്കാം. ബേസൊക്കെ അവിടെ ആണെങ്കിൽ പോലും നെതർ പോർട്ടൽ നമുക്ക് എവിടോട്ട് സെറ്റ് ചെയ്യാടേ ഒരു ഐഡിയ ഇല്ല. നെതർ പോർട്ടൽ എവിടെ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ബേസിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഉണ്ടാക്കാം. അവിടെ എന്തായാലും ഏരിയ ഒഴിഞ്ഞിടക്കുകയാണ്, അതുകൊണ്ട് തന്നെ എവിടെയായിട്ട് ഇതിനൊന്ന് സെറ്റാക്കി വയ്ക്കാം. ഇവിടെ എങ്ങനെ സെറ്റാക്കും? ആ, ഇവിടുത്തെ ഈ രണ്ട് ബ്ലോക്ക് സാധാരണ നമ്മൾ എങ്ങനെയാണോ നെതർ പോർട്ടൽ ഉണ്ടാക്കണം ആ വിധത്തിൽ തന്നെ അങ്ങ് സെറ്റാക്കാം. യെസ്, ഇതാ നെതർ പോർട്ടൽ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഈശ്വരാ, ചെന്ന് നേരെ ചെന്ന് നെതർ പോർട്ടൽസിൻ്റെ അകത്ത് കയറാൻ പറ്റിയ അത്രയും ഭാഗ്യം എന്നാണ് ഞാൻ കരുതുന്നത്. പറ്റുമോ എന്തോ. അയ്യോ, ഒരു കാര്യം മറന്നു, നമ്മളിൽ ഫുഡിൻ്റെ അളവ് വളരെ കുറവാണ്. നമ്മൾ നെതറിൻ്റെ അകത്തോട്ടാണ് പോണത്, അല്ലാതെ വേറെ എങ്ങോട്ടും അല്ല. ഇഷ്ടംപോലെ ഫുഡ് ആവശ്യം വരും അവിടോട്ട് പോകുമ്പോൾ. ഇവിടെ കുറച്ച് ഒരു ഗോൾഡൻ ആപ്പിൾ എടുത്ത് വെച്ച് വയ്ക്കാം. ആപ്പിളാണ് ഇപ്പോൾ ഉള്ളത്, സോ ആപ്പിളും എടുത്ത് വെച്ച് വയ്ക്കാം. ചിലപ്പോൾ നമ്മളുടെ അവിടുത്തെ ആ ഒരു കവ് ക്രഷറിൻ്റെ അകത്ത് ഫുഡ് കാണാൻ ചാൻസ് ഉണ്ട്. നോക്കട്ടെ. വാവ്, ഞാൻ ഇതിനെ കുക്ക് ചെയ്ത് വെച്ചിട്ടില്ല. ആവശ്യത്തിനൊന്നും കാണൂലല്ലോ, എൻ്റെ അവസ്ഥ എപ്പോഴും അങ്ങനെ തന്നെ. ഇതിൻ്റെ അകത്ത് ഫുഡുണ്ടാവും, എന്തിനാ ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുപോകണത്? ഒരു 2 സ്റ്റാക്ക് ബ്രെഡും പിന്നെ ഇതും വെച്ചല്ല, ഇത് വേണ്ട. ഗോൾഡൻ ആപ്പിൾ എടുത്ത് വെച്ചിരുന്ന ആദ്യം നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളു. ഗോൾഡൻ ആപ്പിൾ ഈ കയ്യിലോട്ട് വെച്ചേക്കും, നമ്മൾ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഗോൾഡൻ ആപ്പിൾ ഒന്നും. ഇനി എന്തായാലും നമുക്ക് അത്യാവശ്യം ഉപയോഗം വരാൻ ചാൻസ് ഉണ്ട് ഗോൾഡൻ ആപ്പിൾ. ഇത് എവിടോട്ടാണോ എന്തോ ചെന്ന് ഇറങ്ങാൻ പോണത്. ഇതെന്താ, ഇതുവരെ ലോഡാവാത്ത എന്താ? ലക്കി എന്നല്ല പറയേണ്ടത്, ലക്കാണ്. ഇത്രയും ലക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഫോർട്രസ് ഓൾറെഡി നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഫോർട്രസ് ഓൾറെഡി നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ മോൾ ഭാഗവും കൂടെ ഒന്ന് ക്ലോസ് ചെയ്തൊന്ന് സേഫാക്കി വച്ചേക്കാം. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും എന്തുകൊണ്ട് ഇവിടെ ക്ലോസ് ചെയ്യണമെന്ന്. അവന്മാർ വല്ലതും ഇതിൻ്റെ അകത്തോട്ട് വല്ലതും വീണ ഞാൻ തീർന്നു. നല്ല സ്ഥലം കേട്ടാ, നല്ല അടിപൊളി ഏരിയ. ദൂണ്ടത് ഫോർട്രസ് അല്ലിരുന്ന, ഞാൻ കണ്ടത് ഫോർട്രസ് അല്ലിരുന്ന. അവിടെ നിന്ന് നോക്കിയപ്പോൾ ഞാൻ ഫോർട്രസ് ഉണക്ക് എന്താ കണ്ടായിരുന്നു എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് ഓടിച്ചാടി വന്നത്. ഫോർട്രസ് അല്ലേ ദൂണ്ട്, അവിടെ കാണുന്നത് ഫോർട്രസ് അല്ലേ? അത് ഫോർട്രസ് അല്ലായിരുന്ന. ശേ, ഞാൻ വിചാരിച്ചത് ഫോർട്രസ് ആണെന്ന്. നഷ്ടപ്പെട്ടല്ലോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് നോക്കാം, ജസ്റ്റ് ഇങ്ങോട്ടൊന്ന്. ഓക്കെ, അവനെ ഞാൻ അവിടെ അടച്ചു നിർത്തിയിട്ടുണ്ട്.
ഇവിടെ കണ്ടത് ഫോർട്രസ് ആണോ? അല്ല, ഫോർട്രസ് അല്ല. എന്തായാലും കുറച്ചെങ്കിലും ലക്ക് നമുക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സന്തോഷിക്കാം, അത്രേ ഉള്ളൂ. ഇനി എങ്ങോട്ട് പോകണോ? എന്തോ ഫോർട്രസ് കണ്ടുപിടിക്കാനായിട്ട് എങ്ങോട്ട് പോകണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല. സ്ട്രെയിറ്റ് പോവാ എന്തോ എനിക്ക് തോന്നണില്ല. നമുക്കൊരു ചെറിയൊരു കാര്യം ചെയ്ത് നോക്കാം, ഇതിലെ കൂടെ കയറി അങ്ങ് പോവാം. ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഏതെങ്കിലും ചെസ്റ്റൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അതിലേതെങ്കിലും ഒരു ചെസ്റ്റും കൂടെ നമുക്ക് കിട്ടിയാൽ അത്രയും ലക്കി ആണെന്ന് നമുക്ക് വിചാരിക്കാം. ചിലപ്പോൾ ഡെഡാവൂല എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോണത്. എന്തായാലും ഒരു ലക്കെന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റർപേൾ ഒപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ട് വരാൻ ഒട്ടും ചാൻസ് ഇല്ല. അവിടെ എൻ്റർപേൾ ഒപ്പിക്കാൻ ഉണ്ടാക്കിയ സ്ഥലമൊക്കെ വെറുതെ ആയി പോവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഈ ഒരു എല്ലാം നമ്മളെ കൈ വെള്ളിയിലാണ് കൊണ്ടുവച്ച് തന്നേക്കണത്. ഇതിനിടയിൽ എന്തെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ എന്തെങ്കിലും വരണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് കാണിച്ചുതരാം. ലൈക്ക് എന്തെങ്കിലും ഫൈറ്റോ മറ്റോ ഒക്കെ വരണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചുതരാം. അല്ലാതെ ഫുള്ള് കാണിച്ചു തന്നുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് ബോറടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞങ്ങൾ സൗത്ത് റീജിയൻ പിടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, എവിടെയെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ച്. ബട്ട് ലക്ക്ലി എന്ന് പറഞ്ഞാൽ മതി, നമ്മൾ വന്ന് ചേർന്നേക്കണത് കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്താണ്. പക്ഷേ ഇതിൻ്റെ താഴോട്ട് എങ്ങനെ നമ്മൾ ബ്രിഡ്ജ് ചെയ്ത് ഇറങ്ങും എന്നുള്ളതാണ് ഡൗട്ടുള്ളത്. യെസ്, ചെറിയൊരു വേ താഴോട്ട് ഞാൻ എന്താ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ സൗത്ത് റീജിയണിലോട്ട് വന്നപ്പം കിട്ടുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തോ ഒരു ലക്കിന് നമ്മൾ കറക്റ്റ് വന്ന് ചേർന്നേക്കണത് ആ ഒരു ഏരിയയിലാണ്. പക്ഷെ ചെറിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വിദർസ്കിൽഡനെയൊക്കെ നമുക്ക് പിന്നെ കൊല്ലാൻ വരാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. വളരെ എമൗണ്ട് കുറവായിരിക്കും വിദർസ്കിൽഡൻ്റെയൊക്കെ. യെസ്, ഗോട്ട് ഇറ്റ്. അയ്യോ, ഫസ്റ്റ് തന്നെ അതോ നീക്കണ അണ്ണൻ. അയ്യോ, വിദർസ്കിൽഡനും ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ കാണൂല എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിനിടയ്ക്ക് അവന്മാരുടെ ഒരു ഇത് അവന്മാർ തെളിയിച്ച് ഞാൻ നമ്മൾ എവിടെ ഉണ്ട്, നീ ഇങ്ങോട്ട് വാടാ. പ്ലസ് നമ്മളെ പരിപാടി കുറച്ചും കൂടെ അവന്മാർ ഈസി ആക്കി തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫുഡ് കഴിക്കണം, അങ്ങോട്ട് ഇറങ്ങി ചെല്ലണം, കൊല്ലണം, ഒപ്പിക്കണം, കൊല്ലുക, ഒപ്പിക്കുക, കൊല്ലുക, ഒപ്പിക്കുക. അത്ര മാത്രമേ നമുക്കിവിടെ പരിപാടിയുള്ളൂ. അടുത്ത പോണാവുന്നു, കൊല്ലുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. രണ്ട് മൂന്നെണ്ണം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്തോ ലക്ക് വന്നു കയറിയ സ്ഥലത്ത് തന്നെ ഇത് കിട്ടുകയും ചെയ്ത്. അതൊക്കെ വളരെ ലക്കി സാധനങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇത് സ്പീഡ് റണ്ണിന് പറ്റിയ സീഡായിരുന്നു കേട്ടാ. നീ നമ്മുടെ എൻഡ് ബോട്ടലിൻ്റെ അടുത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സ്പീഡ് റണ്ണിന് നല്ല സീഡായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പരിഗണിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പറയാനുള്ള കാരണമുണ്ട്, നമ്മൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് തന്നെ എല്ലാം കിട്ടി. ഒരു തവണ പോലും കത്താതെ നമ്മൾ ഇതിനൊപ്പിച്ചുകൊണ്ട് പോയാൽ നമ്മൾ പ്രോ പ്ലേയേഴ്സ് ആയി. 8 എണ്ണം എന്നൊക്കെ പറയണത് കൂടുതലാണ് സത്യം പറഞ്ഞാൽ. മതി, എന്നാലും ഒരു ദിവസത്തിന് കൂടുതലിരുന്നോട്ടെ. എന്നാൽ പെട്ടെന്ന് സ്പോണാകും, നമുക്ക് കൊന്നിട്ട് വേറെ കുറേ പരിപാടികളുള്ളതാണ് ഇവിടെ. 12 എണ്ണോ 24 എണ്ണോ ഉണ്ടാക്കാനുള്ള സാധനം. എന്തായാലും ബേസ് ചെയ്ത് ഇനി കുറേ പരിപാടികൾ ഉള്ളതാണ്. ഒന്നെണ്ണത്തിനെ പോലും നമ്മളൊന്നും ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള സാധനം 16 എണ്ണം ഒപ്പിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് എനഫ്. നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. ക്വാർട്ടേഴ്സിൽ വന്ന പരിപാടി ഇത്രയും പെട്ടെന്ന് നമുക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കയറി പോകുമ്പോൾ ഇവിടെ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഇതാ ബ്രിഡ്ജ് അല്ല, ഒരു സ്റ്റെയർ ഉണ്ട്. അതിൻ്റെ അകത്തൂടെ കയറിപ്പോകും, നമ്മളെ ഏരിയയിലെത്തി നമ്മളുടെ പരിപാടികളും കഴിയും. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്തുപ്പിലും കൂടെ എളുപ്പമാവും. നമ്മളെ ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ ഇത്രയും വേഗത്തിൽ ചെയ്തിരിക്കുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചത് നെതറി കിടന്ന് അലഞ്ഞലഞ്ഞലഞ്ഞലഞ്ഞ ഒരു പരിവാവുമെന്നാണ്. ഇനി എന്തോ ഒരു ഭാഗ്യമെന്ന് വിളിക്കാം, ഈ ഒരു പരിപാടി വളരെ വേഗത്തിൽ തീർന്നു കേട്ടോ. ഇത്ര ലോങ് എപ്പിസോഡ് പോലും എടുക്കാൻ സമ്മതിക്കാത്ത രീതിയിലായിരുന്നല്ലോ ഈ സീഡ്. നമ്മൾ കുറച്ച് ദൂരം ഞാൻ കാണിച്ചു തരാം. ആകപ്പാടെ കുറച്ച് സ്ഥലത്ത് മാത്രമേ നമുക്ക് പൊട്ടിച്ചു വരേണ്ടി വന്നുള്ളൂ ട്രീസിനേക്കാം. ഇത് ഇവിടെ മാത്രമേ ഇത്തിരി പൊക്കത്തിലുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റായിരുന്നു. നമ്മൾ കറക്റ്റ് സൗത്ത് പിടിച്ചാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങോട്ട് വരേണ്ടി വന്നു. ഇത് ഇവിടെ ഫുള്ള് ലാവ ആണ്ടോ, ഇവിടെ ഫുള്ള് ലാവ. ഇവിടെ ഫുള്ള് ഞാൻ പൊട്ടിച്ച് നോക്കി അങ്ങോട്ട് പോകാൻ വേണ്ടി. ഒരു സ്ഥലത്തോട്ടും പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു സൈഡൊന്ന് പിടിച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് പിടിച്ചോണ്ട് മാത്രമല്ല, എവിടോട്ട് പിടിച്ച് ഇതിലേ കൂടെ പോയിരുന്നാലും അതിലേ കൂടെ പോയാലും ഏതിലേ കൂടെ പോയാലും നമ്മൾ ആ നെതർ ഫോർട്ടസിൻ്റെ അകത്ത് എത്തുമായിരുന്നു, അത് ഉറപ്പാണ്. എന്നാലും സൗത്ത് റീജിയൻ എനിക്ക് എപ്പോഴും ലക്കാണ്. കാരണം നമ്മൾ എൻഡിൽ ചെന്നായാലും എവിടെ ചെന്നായാലും നമ്മൾ സൗത്ത് റീജിയനിലോട്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൂടുതലും ഒരുപാട് തവണയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സൗത്ത് റീജിയൻ എൻ്റെ ഒരു ഭാഗ്യത്തിലുള്ള ഒരു സാധനമാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അവനെ ഇവിടെ വെച്ച് തന്നെ കൊല്ല. ഇവിടെ ഒരെണ്ണത്തിനെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 2 എണ്ണമൊക്കെ പറയണേ എന്തിനടാ.
കത്തോടാ നീ, കത്തി കത്തി നീ ചാവൂടാ. പിന്നെ എമ്മമാരിങ്ങനെയായിട്ട് നമ്മൾ ക്രൂശിക്കണേം കാട്ടി നല്ലത് എളുപ്പമുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് എമറാൾഡ് ഉണ്ടെങ്കിൽ എല്ലാ പരിപാടിയും തീരും. ഇപ്പോൾ കാണിച്ചു തരാം. അയ്യോ, ഇതിനകത്ത് കുറേ വേസ്റ്റ് സാധനങ്ങൾ ഇരിപ്പുണ്ട്. അതിനെല്ലാം കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് ഡംപ് ചെയ്യട്ടെ. ഡംപ് ചെയ്തിട്ട് വേണം നമ്മളെ ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാനുള്ളത്. ആ, ഇതിൻ്റെ അകത്തോട്ട് ഡംപ് ചെയ്യാം, അതേ നടക്കുള്ളൂ. പുതിയൊരു ഹൗസൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും. ചെറുതൊക്കെ ഉണ്ടാക്കണത് വളരെ ന്യൂബിസായി പോകും, അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ വലിയ ഹൗസ് ആയിരിക്കും ഈ ഒരു സീരീസ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോണത്. ദാ ഫുഡും സെറ്റാക്കിയിട്ടുണ്ട്, നമ്മളെ ബ്ലോക്കും ദാ ഇവിടെ സെറ്റാക്കി വച്ചിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള സാധനം എന്ന് പറയുമ്പോൾ കുറച്ച് എമറാൾഡ് കളക്ട് ചെയ്യണം. തിങ്ക് കുറച്ച് എമറാൾഡ് അവിടെ കാണും, ഇതിൽ നിന്ന് കുറച്ച് അതിനടുത്തോണ്ട് പോകാം. എമറാൾഡ് അവിടെ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, എന്നാലും കുറച്ച് ഇത് എടുത്ത് വച്ചേക്കണത് സേഫ്റ്റി ആയിരിക്കും. അന്നാ ആ എൻ്റെ പേരുണ്ട്. നാലെണ്ണം കിട്ടിക്കഴിഞ്ഞ് ആ കുറച്ചെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട്. 11 എണ്ണം ആയുള്ളു, ഇനിയും നമുക്ക് വേണം. 14 എണ്ണം ആയിട്ടുണ്ട്, ഇനിയും നമുക്ക് വേണം, എന്നാലേ നമ്മളുടെ പരിപാടികൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഒരു 16 എണ്ണമെങ്കിലും ഇല്ലാതെ പോയാൽ പിന്നെ വീണ്ടും നമ്മൾ ഇതിൻ്റെ പിറകെ നടക്കുക എന്ന് പറയുന്നത് നല്ല തലവേദന പിടിച്ച പരിപാടിയാണ്. അതെന്താ അങ്ങനെ തീർന്ന? അയ്യോടോ, ഇവൻ ട്രെയിനിങ് നിർത്തി, നെക്സ്റ്റ് ഡേയിലെ ഇനി റീസ്റ്റോക്ക് ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു. 16 എണ്ണം ധാരാളമാണ്, എന്നാലും എൻ്റെ സമാധാനത്തിന് കുറച്ചും കൂടെ എക്സ്ട്രാ കൊണ്ടുപോയാലേ തോന്നും പറ്റുള്ളൂ. ഈ കാര്യം ചെയ്യാം. ഫസ്റ്റ് ഇതിൻ്റെ 4 എണ്ണം ഇവിടെ, 16 എണ്ണം, യെസ് 16 എണ്ണം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 എണ്ണത്തിനും കൂടെ ഉള്ളത് മതിയാവും. ബാക്കിയുള്ള ബ്ലേസ് റോഡ് കയ്യിലിരുന്നോട്ട്, ഇനിയും നമുക്ക് ആവശ്യം വരാൻ ചാൻസ് ഉള്ള സാധനമാണ്. അപ്പോൾ ഈ ഒരു 2 എണ്ണം കൂടെ ഒപ്പിച്ച് കഴിയുമ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട പരിപാടികളെല്ലാം എവിടെ തീരുകയാണ്. ഇനി നമുക്ക് ഒരേ ഒരു ലക്ഷ്യം, അത് എൻഡു മാത്രമായിരിക്കും. എൻഡിലോട്ട് പോവുക, ഡ്രാഗനെ കൊല്ലുക, ഇലക്ട്ര എടുക്കുക, നമ്മളെ ബിൽഡിൻ്റെ പരിപാടി അങ്ങോട്ട് ആരംഭിക്കുക, അത്രേ ഉള്ളു ഇനി. യെസ്, ഗോട്ട് ഇറ്റ്. ഇപ്പം പരിപാടി തീർന്നു. താങ്ക് യു ബ്രോ. സമാധാനമായി. ഇത് കെമിക്സ് ആണോ എന്തെങ്കിലും ആണോ? അത് എപ്പോഴും മഴയാണ്. ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇടയ്ക്ക് മഴ പെയ്യും. അപ്പോൾ ഇത് തന്നെ ഈ ഒരു വീഡിയോ കൊണ്ടുവരുന്ന എല്ലാവർക്കും താങ്ക് യു. ഹാർഡ്കോറിൻ്റെ ഈ ഒരു എപ്പിസോഡ് എവിടെ വെച്ച് തീറ്റാനായിട്ട് പോവുകയാണ്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചെയ്ത് തീർത്തതെന്ന് പറയുമ്പോൾ ദാ ബ്ലോക്ക് എല്ലാം കറക്റ്റാക്കി വെച്ച്, ബ്ലേസ് എല്ലാം സെറ്റാക്കി, അയ്യോ പെൻഡർ സെറ്റാക്കി, നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെന്ന് കയറിയത് നല്ല ലക്കി നെതറിലായിരുന്നു, അതുകൊണ്ട് തന്നെ ചെന്ന് കയറിയത് ബാസ്റ്റേണിൻ്റെ അകത്ത് തൊട്ടടുത്ത് ഒരു സൗത്ത് റീജിയനിൽ കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു അയ്യോ പെൻഡർ കിട്ടി. എന്താവോ, എനിക്കിന്ന് ലക്കാണെന്ന് തോന്നുന്നു. കുറച്ച് ദിവസം കൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. നിങ്ങളെ കൂടെ പ്രാർത്ഥന ഉണ്ടായിരിക്കും. അപ്പോൾ ബൈ ബൈ.